വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിത്തരാം. ആപ്ലിക്കേഷന്റെ പേരാണ് വിൻസോ. ഈ ആപ്ലിക്കേഷനിൽ സിമ്പിൾ ആയിട്ടുള്ള കുറേ ഗെയിമുകളുണ്ട്, അതൊക്കെ കളിച്ചാൽ നിങ്ങൾക്ക് ശരിക്കുള്ള ക്യാഷ് കിട്ടും. മെട്രോ സർഫേഴ്സ്, ഫ്രീ ഫയർ, കാൾ ബ്രേക്ക്, ലുഡോ, ബബിൾ ഷൂട്ടർ, ക്യാരം, ക്രിക്കറ്റ്, കോഡ് മൊബൈൽ ടൂർണമെന്റ്, അങ്ങനെ 40-ൽ അധികം അടിപൊളി ഗെയിമുകളുണ്ട് ഈ ആപ്ലിക്കേഷനിൽ. മാത്രമല്ല ഫാൻറ്റസി സ്പോർട്സ് ഉണ്ട്. ഈ സീസണിൽ നിങ്ങൾക്ക് ദിവസം 20,000 രൂപ വരെ ഉണ്ടാക്കാനുള്ള അടിപൊളി ചാൻസ് ആണ്. ഓരോ ആളുകളെയും റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 40 രൂപ വരെ കിട്ടും. കിട്ടിയ പൈസ നേരിട്ട് ബാങ്കിലേക്കോ അല്ലെങ്കിൽ UPIയിലോട്ടോ മാറ്റാൻ പറ്റും. ഇതുപോലെ വിജയിച്ച് കിട്ടിയ സമ്മാനം നിങ്ങൾക്ക് ബാങ്ക്, UPI, ATM വഴിട്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കേണ്ട ക്യാഷ്, അതായത് വിഡ്രോ ചെയ്യാൻ വെറും 3 രൂപ ആയാൽ മതി. തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 രൂപയും ഫാൻറ്റസി ടിക്കറ്റും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് നോക്കേണ്ട, മച്ചാൻമാരെ ചാടി കയറി ഡൗൺലോഡ് ചെയ്തോ. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സ്. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, എൻ്റെ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഒരു കുറേ മുമ്പുള്ള ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് തന്നെ അറിയില്ല, നമ്മുടെ യൂട്യൂബേഴ്സിനൊക്കെ എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാൻ ഭയങ്കര കൊതിയായിരുന്നു. കാരണം അവർ ഈ യൂട്യൂബിൽ നിന്നൊക്കെ എത്ര 1 ലക്ഷം 2 ലക്ഷം എത്ര ലക്ഷങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് കിട്ടുക തുടങ്ങി എങ്ങനെ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുപോലെ ഇല്ലേ, ഉണ്ടോ ഇല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ യൂട്യൂബേഴ്സിന്റെ റവന്യൂ, അതായത് അവരുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് യെസ് ഓർ നോ ഒന്ന് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബറായി. അപ്പോൾ പലരും ചെയ്യുന്ന എന്താണ്, ഒരു സൈറ്റ് വെച്ചിട്ട്, ഒരു യൂട്യൂബിൻ്റെ സൈറ്റ് വെച്ചിട്ടൊക്കെയാണ് അവരുടെ റവന്യൂ അവരുടെ വരുമാനമൊക്കെ പറയുന്നത്. പക്ഷെ ഞാനൊരു യൂട്യൂബറാണ്, എനിക്കറിയാം ആ സൈറ്റ് മൊത്തം തെറ്റാണ്. അതിൽ കാണിക്കുന്ന 10-ൽ 1 ഭാഗം പോലും വരുമാനമില്ലാത്തവരാണ് ഞാനടക്കം പല യൂട്യൂബറും. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഇന്ന് കൃത്യമായിട്ട്, അതായത് ഒരാൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, എനിക്കറിയാം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം അവർക്ക് എത്ര രൂപ ഏകദേശം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. സോ ഇത് എനിക്ക് ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം യൂട്യൂബർമാരുടെ റവന്യൂ പറയരുത് എന്നുള്ളൊരു റൂള് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് മാത്രം ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ജിന്നീസ് ഹിയർ. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊന്നു മച്ചാൻമാരെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അടിച്ചങ്ങ് പൊളിച്ചോ. ഓക്കെ, ഒരു വിഷയം ആക്കണ്ട, അടിച്ചങ്ങ് പൊളിച്ചോ. മൊബൈലിൽ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, ഞാൻ വേറെ വാങ്ങിച്ചിരില്ല, സബ്സ്ക്രൈബ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലോട്ട് വരുന്നതിന് മുമ്പ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇവർക്കൊക്കെ ലക്ഷങ്ങൾ വരുമാനമുണ്ട് എന്നാണ്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം എനിക്ക് അറിയാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക് എത്ര ലക്ഷമാണ്. ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട് 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ. പക്ഷേ അതൊക്കെ ഒരു സൈറ്റ് വെച്ചിട്ട്, ഒരു യൂട്യൂബിൻ്റെ ഒരു സൈറ്റ് വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇത് 100% വർക്കിംഗ് ആണ് എന്നുള്ളൊക്കെ കാര്യമാണ്. പക്ഷേ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഈ സൈറ്റ് വെറും മണ്ടത്തരാണ്. ഇതിൽ കാണിക്കുന്ന 10-ൽ 1 ഭാഗം പോലും ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നില്ല. ഓക്കെ, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക്, ഓക്കെ, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് നല്ല ആർക്കും തന്നെ കിട്ടുന്നില്ല. ആ സൈറ്റിൽ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ യൂട്യൂബിൽ ഒരുപാടെണ്ണം ഉണ്ട് എൻ്റെ യൂട്യൂബ് വരുമാനം എത്രയെന്ന് ചോദിച്ചു കണ്ടുള്ള വീഡിയോ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നത് എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു. ഇന്നലെ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടി, ഇന്നലെയല്ല, 2-3 ദിവസം മുമ്പ്. ഓക്കെ, അപ്പോൾ അത് എത്ര രൂപയാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. നമ്മൾ എന്തായാലും ഒരു Q&A വീഡിയോ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ വേറെ വീഡിയോയിൽ ഞാൻ പറയാം എനിക്ക് എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ, അതായത് എൻ്റെ വരുമാനം ആ വീഡിയോയിൽ പറയുന്നത് 300,000 രൂപയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടി, ഇത്രക്ക് രൂപയുള്ള ആളാണോ ഈ ഇരിക്കണേ, അതായത് ഇത്രക്ക് രൂപ ഇത്രക്ക് വരുമാനമുള്ള ആളാണോ ഞാനെന്ന് ഞാൻ പോലും ഞെട്ടി. കാരണം ആ 10-ൽ 1 ഭാഗം പോലും, ഞാൻ കാര്യമായിട്ട് പറയണ, ആ സൈറ്റ് കാണിക്കുന്ന അതിൽ പറയുന്നത് എനിക്ക് മാസം 1,500, 2,000, 3,000 ഡോളർ വരെ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. 1,500, 2,000 ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എവിടെ എത്തി, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അപ്പോൾ അതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. അതിൽ കാണിക്കുന്ന രൂപ 10-ൽ 1 ഭാഗം പോലും എനിക്ക് കിട്ടുന്നില്ല.
ഇതുപോലെ തന്നെയാണ് പല യൂട്യൂബേഴ്സിന്റെ അവസ്ഥ. പലരും എന്ത് ചെയ്യും, ആ സൈറ്റ് നോക്കിയിട്ട് ഇത്ര രൂപ, ഇത്ര ലക്ഷം, 60,000, 80,000, 1 crore, 1.5 lakh, സോറി 1 crore ഇല്ല, 1 crore കിട്ടുന്നവരൊക്കെ ഉണ്ടാവട്ടോ, എനിക്കറിയത്തില്ല, 20 lakh കിട്ടുന്നവരൊക്കെ ഉണ്ട്, മലയാളത്തിലല്ല മറ്റിതിലാട്ടോ. ഓക്കെ, അപ്പോൾ അവർ ഈ സൈറ്റിൽ നോക്കി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സ് നിനക്ക് അത്ര കിട്ടുന്നില്ല, നിനക്ക് 1 lakh കിട്ടുന്നില്ല, 50,000 കിട്ടുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് വെറും കുറഞ്ഞ തുക മാത്രമാണ് കിട്ടുന്നത്. അത് എത്രയാണ്, അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ അതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ആ സൈറ്റ് വെറും മണ്ടത്തരാണ്, അത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അത് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം വിലയിരുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, അതായത് ഈ യൂട്യൂബറിന് എത്ര കിട്ടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമറിന് എത്ര കിട്ടുന്നുണ്ട്, നമ്മുടെ മീ ഗെയിമറിന് എത്ര കിട്ടുന്നുണ്ട്, നെയ്യാമ്പ്രോക്ക് എത്ര കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ വരുമാനമാണോ കൃത്യമായിട്ട് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തായൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും ചോദിച്ചു നോക്കട്ടെ. പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുക. ഓക്കെ, ഒരു ഏകദേശ വരുമാനം അവർ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് ആരുടെ വരുമാനമാണ് അറിയാനുള്ള ആഗ്രഹം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തായൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഞങ്ങളെപ്പോലെ അതായത് എന്നെപ്പോലെയുള്ള യൂട്യൂബർമാർക്ക് യൂട്യൂബിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ വലിയ യൂട്യൂബേഴ്സൊക്കെ അവരുടെ വരുമാനം റിവീൽ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അവർക്ക് 1 lakh, 1.5 lakh, 2 lakh കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെന്താ യൂട്യൂബിലല്ലേ പണിയെടുക്കുന്നത്, നിങ്ങളല്ലേ യൂട്യൂബിൽ എന്താ വീഡിയോസ് അല്ലേ ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എന്താ 1 lakh, 2 lakh കിട്ടാത്ത എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. പറഞ്ഞുതരാം, ഈ 1 lakh അല്ലെങ്കിൽ 2 lakh കിട്ടുന്നവരൊക്കെ കുക്കറി ചാനൽ, അതായത് കുക്കിംഗ് വീഡിയോ, അതല്ലാന്നുണ്ടെങ്കിൽ വ്ളോഗ്, മറ്റ് കാര്യങ്ങൾ, ട്രാവലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഈ 1 lakh, 2 lakh ഒക്കെ കിട്ടുന്നവർ. എന്നാൽ ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ചാനലാണ്. നമ്മുടെ ഇപ്പോൾ റവന്യൂവിൽ ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നത് ട്രോളിനാണ് എന്നാണ്. എന്തായാലും അതിലേറെ കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കുറച്ച് കൂടുതൽ പറഞ്ഞാൽ വളരെ കുറച്ച്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗെയിമിംഗ് ചാനലിൽ വളരെ റവന്യൂ വളരെ വളരെ കുറച്ചാണ് കിട്ടുന്നത്. 10 മിനിറ്റിന് മുകളിലുള്ള ഒരു വീഡിയോ, ഓക്കെ, 10 മിനിറ്റിന് മുകളിലുള്ള ഒരു വീഡിയോ 1 lakh വ്യൂസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 1 lakh, അതും 10 മിനിറ്റിന് മുകളിലുള്ള ഒരു വീഡിയോ 1 lakh വ്യൂസ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല, നല്ലൊരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു പണി തന്നെയാണ്. ആ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ 1 lakh വ്യൂസ് കയറിയാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ, ഓക്കെ, 1 lakh വ്യൂസ് കിട്ടിയാൽ ചിലപ്പോൾ ഉറപ്പില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേ ഇരിക്കും, ഒരു $9 അല്ലെങ്കിൽ $8, $10 വരെ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, 1 lakh വ്യൂസ് ഉണ്ടായിട്ട് പോലും $10 ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 30,000 views ഓക്കെ, 30,000 views എനിക്ക് 70 രൂപ പോലും, നമ്മുടെ ഇന്ത്യൻ റുപ്പി, ഡോളറല്ല ഇന്ത്യൻ റുപ്പി, വെറും 70 രൂപ പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, 30,000 views 30K views ഉണ്ടായിട്ട് പോലും 70 രൂപ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ യൂട്യൂബർ, എന്നെ പോലത്തെ യൂട്യൂബറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, 30,000 views ഉണ്ടായിട്ട് പോലും പല വീഡിയോസും ഞങ്ങൾക്ക് ഇത് 10K, 20K, 30K ഒക്കെ വ്യൂസ് കിട്ടുന്നവരാണ്, അവർക്ക് വെറും 70 രൂപ പോലും കിട്ടുന്നില്ല എന്നാണ് സത്യം. എന്നിട്ട് പിന്നെ പലരും ഈ സൈറ്റ് നോക്കിയിട്ട് അവർക്ക് അത്ര കിട്ടുന്നു, 10,000, 20,000, 30,000 കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവരെന്ത് ചെയ്യും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചൂടാവും, അതായത് നിങ്ങൾക്ക് അത്ര കിട്ടുന്നുണ്ട് എന്നുള്ള വീഡിയോ ഞാൻ കണ്ടല്ലോ, നിങ്ങൾക്ക് 1 lakh കിട്ടുന്നു എന്നുള്ളൊരു വീഡിയോ കണ്ടല്ലോ, നിങ്ങൾ എന്നിട്ട് എനിക്കെന്താ ടോപ്പപ്പ് ചെയ്തരാത്ത എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ യൂട്യൂബിലത്തെ ക്യാഷ് കൊണ്ട് ടോപ്പപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, എൻ്റെ യൂട്യൂബ് ക്യാഷ് കൊണ്ട് ഞാൻ ടോപ്പപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ നമ്മുടെ സ്പോൺസർ, അതായത് നമ്മുടെ ചാനലൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ആളുകൾ തരും, അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമാണ് ഇതുവരെ എനിക്ക് ടോപ്പപ്പ് ചെയ്തിട്ട് തന്നെ. അതല്ലാതെ ഞാൻ യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് ഇതുവരെ ഞാൻ ടോപ്പപ്പ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ അടുത്താണ് എനിക്ക് ആ ക്യാഷ് കിട്ടിയത് തന്നെ, അതും വളരെ കുറച്ച് തുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, നമ്മുടെ ഫ്രീ ഫയർ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് എത്ര വലിയൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലും 1 lakh വ്യൂ കടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻറ്റിൻ്റെ വീഡിയോസാണ്, അതുകൊണ്ട് തന്നെ 1 ദിവസം കൊണ്ട് തന്നെ 1 lakh വ്യൂസ് കടക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും അതിന് 1 lakh അല്ലെങ്കിൽ 1 lakh വ്യൂസ് കിട്ടുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമറിന് മാത്രമാണ്. ഓക്കെ, അതിന് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഓക്കെ,
പിന്നെ ഈ ലൈവ് ചെയ്യുന്ന ചാനലിനെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഉറപ്പ് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സൂപ്പർ ചാറ്റ് നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവർക്കൊരു ഒരു മാസം ആകുമ്പോൾ നിങ്ങൾ അവർക്കൊരു 1000 രൂപയോ 500 രൂപയൊക്കെ കിട്ടിയാലായി. ഓക്കെ, 500 രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ആഡ്സെൻസ് അക്കൗണ്ടിൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 500 രൂപയൊക്കെ കിട്ടും സൂപ്പർ ചാറ്റ് വഴി. അപ്പം ഈ ലൈവ് ചെയ്യുന്നവർക്കായിരിക്കും പിന്നെയും ഞങ്ങൾക്ക് കിട്ടുന്നതിലേറെ കുറച്ച് കൂടുതൽ കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ ലൈവ് ചെയ്യുന്നവർ എന്നെ വിളിച്ച് തെറി പറയും എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 500 രൂപയൊക്കെ ഒരു മാസം കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ കിട്ടും, ഉറപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങളെപ്പോലെ ലൈവ് ചെയ്യാത്ത ആളുകൾക്ക് അത്രയും കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. ലൈവ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ സൂപ്പർ ചാറ്റ് തന്നാൽ, ഓക്കെ തന്നാൽ, പലരും തരത്തില്ല, തന്നാൽ അതാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു യൂട്യൂബിൻ്റെ കൂടുതലായിട്ട് ഏണിങ്സ് എന്ന് പറയാൻ മാത്രം അതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അത്ര കിട്ടുന്നില്ല, ഇത്ര കിട്ടുന്നില്ല, എനിക്കൊന്ന് ടോപ്പപ്പ് ചെയ്ത് തരുമോ, എനിക്കൊരു അലോക്കിന് എടുത്ത് തരുമോ എന്നൊക്കെ പറയും. എനിക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരെയും ഫ്രീ ഫയറിലോട്ട് വന്ന് നിങ്ങളെ വളർത്തിയെടുത്തിട്ട് നിങ്ങളെ നല്ലൊരു കളിക്കാരനാക്കണം. എന്നിട്ട് അതിന് വേണ്ടിയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും FFKYC എന്ന് പറയുന്ന ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അലോക്കിനും മേടിച്ചു തരണം, ടോപ്പപ്പ് ചെയ്ത് തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ നിന്ന് അത്രയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നാൽ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പലർക്കും എല്ലാവർക്കും പറ്റത്തില്ല, എന്തായാലും കുറച്ച് ആളുകൾക്കൊക്കെ ഞാൻ അലോക്കിനെയോ അല്ലെങ്കിൽ റെഡീം കോഡോ തരാം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത് ഞാൻ മറന്നിട്ടില്ല, അതെന്തായാലും ഞാൻ ചെയ്യും. ഓക്കെ, ഞാൻ എൻ്റെ ചാനലിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ റെഡീം കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ പേര് ഞാൻ പറയാം. നമ്മുടെ മീ ഗെയിമർ, അതുപോലെ തന്നെ നെയ് അംബ്രോ, പിന്നെ അതുപോലെ തന്നെ അവഞ്ചർ ഗെയിമിങ്, AK ടോക്ക്, ഇവരൊക്കെയാണ്. ഇതല്ലാതെ വേറെ ഒരുപാട് ഉണ്ട് കേട്ടോ, ഇപ്സ്റ്റർ ഉണ്ട്, കുറേ ഒരുപാട് പേരുണ്ട്. സോ അവരെല്ലാം കൂടി പറഞ്ഞാലേ നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി വളരെ വലുതാവുന്നുണ്ട്. സോ നല്ല സന്തോഷമുണ്ട്, നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി നല്ല വളരെയധികം വലുതാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അവരുടെ പേരൊക്കെ എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആളുകളുടെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ആളുകളുടെ. ഓക്കെ, സോ അവർക്കൊക്കെ എത്ര യൂട്യൂബ് വരുമാനം കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വളരെ കുറഞ്ഞ തുകയാണ് കിട്ടുന്നത് എനിക്കടക്കം. കാരണം എനിക്ക് പോലും 40K 50K വ്യൂസൊക്കെയാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്കും അവർക്കൊക്കെ വളരെ കുറഞ്ഞ തുകയാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ആരും ലൈവും ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൂപ്പർ ചാറ്റും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ സൈറ്റ്, ഒഫീഷ്യൽ സൈറ്റ് എന്നൊക്കെ പറയുന്ന പല സൈറ്റും ഞങ്ങളുടെ വരുമാനം കാണിക്കുന്നത് വളരെ വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ വേറെയും കുറേ ആളുകൾ യൂട്യൂബിലോട്ട് വരാനാണെന്ന് തോന്നുന്നു, അതിനായിരിക്കും അവർ അങ്ങനെ കാണിക്കുന്നത്, എനിക്കറിയത്തില്ല. എന്തായാലും ഒരു യൂട്യൂബറിന് മറ്റൊരു യൂട്യൂബറിൻ്റെ വ്യൂസിൻ്റെ കൗണ്ട് നോക്കിയാൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. എന്നാലും കൃത്യം പറ്റത്തില്ല ഒരു കാരണം, പലർക്കും പല രീതിയിലാണ്, പല വീഡിയോസിനാണ് പല രീതിക്കുള്ള റവന്യൂ. ഓക്കെ, ഒരു ഏകദേശം റവന്യൂ അവരുടെ വ്യൂസ് കൗണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ എനിക്കറിയാൻ പറ്റും മറ്റുള്ളവരുടെ യൂട്യൂബിൻ്റെ റവന്യൂ ഏകദേശം എത്രയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറയുകയാണ് അവർക്ക് കാര്യമായിട്ട് നമ്മുടെ മലയാളം ലൈവ് ചെയ്യാത്ത ഒരു യൂട്യൂബറിനും കാര്യമായിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ കിട്ടുന്നില്ല. നിങ്ങൾ ഈ അലോക്ക് ചോദിക്കുമ്പോഴും DJ അലോക്കും അതുപോലെ തന്നെ ടോപ്പപ്പ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ്, ഞങ്ങൾക്ക് ഇത്രയും എഫേർട്ട് എടുത്തിട്ടും, ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു വീഡിയോ ചെയ്യാറുണ്ട്, ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് ഡബ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് തമ്പിനെയിലും ഒക്കെ സെറ്റാക്കി അപ്ലോഡ് ചെയ്താലും അവിടെ തീരുന്നില്ല, ആ പ്രോബ്ലംസ് ഒന്നും തീരുന്നില്ല. നിങ്ങളുടെ കമൻറ്റിന് റീപ്ലൈ തരണം, കോപ്പിറൈറ്റ് വരുന്നുണ്ടോ, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ഗെയിം കളിക്കാനൊന്നും ടൈം കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് പലരും ഈ ഗെയിമിനെ കളിക്കുന്നത്. സോ അതിനിടയിൽ നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്ത് തരുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ജാഡ ആയതുകൊണ്ടൊന്നുമല്ല, ഞങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ടും ഞാൻ പലർക്കും അലോക്കിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പേർക്ക് ആ അലോക്കിനെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതൊന്നും യൂട്യൂബിൻ്റെ ക്യാഷ് കൊണ്ടല്ല, അല്ലാതെ എനിക്ക് കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും ഞാൻ പിടിച്ചൊരു വീഡിയോ ആക്കിയിട്ടൊന്നുമില്ല, പലരും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഐ മീൻ ഞാൻ ഇവരുദ്ദേശിച്ചല്ല പറയുന്നത്, ചിലവരൊക്കെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഒരു പക്ഷേ കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ടാവും, എനിക്കറിയത്തില്ല. അലോക്ക് കൊടുത്താൽ അത് ഉടനെ പിടിച്ചൊരു വീഡിയോ ഇടും. ഞാനൊരു ഒരാൾക്ക് അലോക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്തത് ഒരു വീഡിയോ എടുത്തിരുന്നു, അതിന് ശേഷം ഞാൻ വീണ്ടും ഒരുപാട് പേർക്ക് കൊടുത്തിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും വീഡിയോ ആക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളറിയാത്തതാണ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ താഴെ ആരെങ്കിലും കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ.
പ്രത്യേകിച്ച് നമ്മൾ ഇവൻറ്റിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ വളരെ കുറവ് റവന്യൂ ആണ് കിട്ടുന്നത്. കാരണം അത് വളരെ കുറച്ച് വീഡിയോ ഉണ്ടാവത്തുള്ളൂ, അതുപോലെ തന്നെ അതിൻ്റെ റവന്യൂ വളരെ കുറവാണ്. നിങ്ങൾ ഇവൻറ്റിൻ്റെ വീഡിയോസ് ചെയ്യാൻ പറയുമ്പോൾ അതാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം റവന്യൂ വളരെ കുറവാണെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ വീഡിയോ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെന്ന് വെച്ചാൽ പലരും ഉപയോഗിക്കാത്ത BGM ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഞാൻ പലരും ഉപയോഗിക്കാത്തൊരു BGM ആണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, വീഡിയോ മുഴുവൻ ഇരുന്ന് കാണാൻ നിങ്ങൾക്ക് തോന്നണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പല BGM ആരും ഉപയോഗിക്കാത്ത BGM ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. സോ അത് ഉപയോഗിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടത്തില്ല. ഒരുപാട് പ്രാവശ്യം എനിക്ക് ഇന്നലെ അടക്കം എനിക്ക് കോപ്പിറൈറ്റ് വന്നിരുന്നു, അത് കാരണം യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടാതായിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, അല്ലാതൊക്കെ അവിടെ തന്നെ കിടത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കൊരു കാണാനൊരു തോന്നണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ BGM ഒക്കെ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് തൽക്കാലം ക്യാഷ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ തോന്നണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പല വീഡിയോസിൻ്റെയും ക്യാഷ് എനിക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം, ഒരു വിധത്തിൽ നല്ലൊരു തുക ഇതുവരെ ആർക്കും കിട്ടിയതായിട്ട് ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ എനിക്കറിയത്തില്ല. പൊതുവേ ഇപ്പോൾ എനിക്ക് പല യൂട്യൂബേഴ്സുമായിട്ട് അറിയാം, ചെറുതായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം അവർക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ കാര്യമായിട്ട് ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കണം, ഒന്നും തന്നെ കിട്ടുന്നില്ല. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അല്ലെങ്കിൽ 10